അക്ഷരങ്ങളുടെ നിറം ക്രമീകരിക്കുന്നതിന് ഫോർമാറ്റ് ക്യാരക്ടർ എന്ന് നമുക്ക് എടുത്താൽ മതിയാവും. ഫോർമാറ്റ് ക്യാരക്ടർ എടുത്ത് അക്ഷരങ്ങളുടെ നിറം ക്രമീകരിക്കാം. പ്രധാനമായും നമ്മൾ ഈ നൽകിയിരിക്കുന്ന ഒന്നാമത്തെ സ്ലൈഡിലെ അക്ഷരങ്ങളുടെ നിറം ക്രമീകരിക്കുന്നതിന് അക്ഷരം സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് ക്യാരക്ടർ എന്ന് തിരഞ്ഞെടുത്താൽ ഇവിടെ ഫോണ്ടിൻ്റെ വലിപ്പം കൂട്ടുന്നതിനുള്ള മാർഗമുണ്ട്. അതുകൂടാതെ ഫോണ്ടിൻ്റെ എഫക്റ്റ് എന്നുള്ള ടാബിൽ നിന്നും ആവശ്യമായ നിറത്തിലേക്ക് നമുക്ക് മാറ്റാം. തുടർന്ന് അതിൻ്റെ പൊസിഷൻ ക്രമീകരിക്കാം. ഫോണ്ട് എഫക്റ്റ് എന്നുള്ള ടാബിൽ ഷാഡോ, ഔട്ട്ലൈൻ തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. ആവശ്യമായ രീതിയിൽ ഫോർമാറ്റിംഗ് നടത്തുന്നതിന് ഇത് ഉപകരിക്കും. ഫോർമാറ്റ് ക്യാരക്ടർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അക്ഷരങ്ങളുടെ വലിപ്പം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ചിത്രങ്ങളും അക്ഷരങ്ങളും ചലിപ്പിക്കുന്നതാണ് സ്ലൈഡ് ഷോയിൽ ആകർഷകമാക്കുന്നതിനുള്ള അടുത്ത മാർഗം. ചിത്രങ്ങളും അക്ഷരങ്ങളും ചലിപ്പിക്കുന്നതിന് സ്ലൈഡ് ഷോ കസ്റ്റം ആനിമേഷൻ ആഡ് എന്ന് ക്ലിക്ക് ചെയ്ത് ഓരോന്നിനും ആവശ്യമായ ആനിമേഷൻ നമുക്ക് നൽകാവുന്നതാണ്. ഉദാഹരണമായി നാം ഉൾപ്പെടുത്തിയ നാടൻ കലാരൂപങ്ങൾ എന്നുള്ളതിന് ഒരു ചലനം നൽകണമെങ്കിൽ ഇത് തിരഞ്ഞെടുത്ത ശേഷം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കസ്റ്റം ആനിമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ക്ലിക്ക് ചെയ്താൽ വിവിധ തരത്തിലുള്ള ആനിമേഷനുകൾ ഇതിനകത്ത് പ്രത്യക്ഷപ്പെടും. ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രിവ്യൂവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആനിമേഷൻ തിരഞ്ഞെടുക്കാം. തുടർന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നതിന് നാം ഉപയോഗിക്കുന്നത് സ്ലൈഡ് ഷോയാണ്. സ്ലൈഡ് ഷോ എന്ന മെനുവിൽ നിന്നും സ്ലൈഡ് ഷോ തിരഞ്ഞെടുക്കുക. അതല്ലെങ്കിൽ F5 എന്ന കീയും നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. കീബോർഡിലെ F5 പ്രസ് ചെയ്താലും മതിയാവും. ഇപ്പോൾ നാം തയ്യാറാക്കിയ സ്ലൈഡുകൾ, മൂന്ന് സ്ലൈഡുകൾ ഉണ്ട്. നാടൻ കലാരൂപങ്ങൾ, അതുപോലെ തന്നെ കലാരൂപങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലെ മറ്റൊരു സ്ലൈഡായിട്ട് കളരിപ്പയറ്റ് നൽകിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് കാണണമെങ്കിൽ ഒന്നാമത്തെ സ്ലൈഡ് തിരഞ്ഞെടുത്ത ശേഷം സ്ലൈഡ് ഷോ മെനുവിൽ നിന്നും സ്ലൈഡ് ഷോ തിരഞ്ഞെടുക്കുക. ഇതിനുശേഷം ഓരോ പ്രാവശ്യം മൗസ് ക്ലിക്ക് ചെയ്യുകയോ എൻ്റർ കീ അമർത്തുകയോ ചെയ്യുമ്പോൾ അടുത്ത സ്ലൈഡുകൾ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. ഇങ്ങനെ സ്ലൈഡ് ഷോ ക്രമീകരിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്ലൈഡുകളുടെ ക്രമം ശരിയായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ സോർട്ട് ചെയ്യുന്നതിനുള്ള മാർഗമുണ്ട്. ഇവിടെ സ്ലൈഡ് സോർട്ടർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സ്ലൈഡ് സോർട്ടറിൽ നമ്മുടെ സ്ലൈഡുകൾ കാണിക്കും. ഇതിൽ സ്ലൈഡുകളുടെ ക്രമം മാറ്റണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് സ്ലൈഡുകളുടെ ക്രമം മാറ്റാവുന്നതാണ്. സ്ലൈഡ് ക്രമീകരിച്ച ശേഷം വീണ്ടും നോർമൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം F5 പ്രസ് ചെയ്താൽ നമുക്ക് ഓരോ സ്ലൈഡുകൾ കാണാം. ആരോ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ലൈഡുകൾ മാറ്റം വരുത്താനായിട്ട് കഴിയും. നാലാമത്തെ അധ്യായമായ ആശയ അവതരണത്തിന് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്ന ചാപ്റ്റർ പരിചയപ്പെട്ടല്ലോ. ഇതിൽ നാം നേടിയ ശേഷികൾ കൂടുതൽ ചെയ്തു നോക്കി പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കും തിയറി പരീക്ഷയ്ക്കും ഒരുങ്ങേണ്ടതാണ്. ഇതിൽ പ്രധാനമായിട്ട് പേജ്, ബാക്ക്ഗ്രൗണ്ട്, ചിത്രം ഉൾപ്പെടുത്തുക, വാട്ടർമാർക്ക് ചെയ്യുക, ഹൈപ്പർ ലിങ്ക് നൽകുക തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്തു നോക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി